TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു സുവോളജി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന അധ്യായത്തിലെ 15-ാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് HGP. ഈ പ്രോജക്റ്റിൻ്റെ ഗോൾസ് ആൻഡ് മെത്തഡോളജീസ് ഈ ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് പ്രോജക്റ്റുകൾ സ്കൂൾ ക്ലാസ്സുകളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പല പ്രോജക്റ്റുകളും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ആഴ്ചകൾ കൊണ്ട് തീരുന്നതായിരിക്കാം, ചിലപ്പോൾ മാസങ്ങൾ കൊണ്ട് തീരുന്നതായിരിക്കാം. എന്നാൽ ഈ ഒരു പ്രോജക്റ്റ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ്, അതൊരു 13 വർഷം നീണ്ടു നിന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. 13 ഇയേഴ്സ്. 1990 തുടങ്ങുകയും 2003 അവസാനിക്കുകയും ചെയ്ത പ്രോജക്റ്റ്, അതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, മനുഷ്യൻ്റെ ജനിതക രഹസ്യം തേടിയുള്ള അന്വേഷണം. ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസം ഓർ ആൻ ഇൻഡിവിജ്വൽ ലൈസ് ഇൻ ദ DNA സീക്വൻസസ്. നമുക്കറിയാം ഓരോ വ്യക്തിയുടെയും അയാളുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും നിർണയിക്കപ്പെടുന്നത് അയാളിലുള്ള DNA മോളിക്യൂളാണ്. DNA മോളിക്യൂളിൽ എങ്ങനെയാണ് ജനിതക രഹസ്യങ്ങൾ കോഡ് ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജനറ്റിക് കോഡിലൂടെ ഓരോ ജനറ്റിക് കോഡും ഓരോ അമിനോ ആസിഡിനെ സൂചിപ്പിക്കുന്നുവെന്നും അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നുവെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസം ഓർ ആൻ ഇൻഡിവിജ്വൽ ലൈസ് ഇൻ ദ DNA സീക്വൻസസ്. ഇഫ് ടു ഇൻഡിവിജ്വൽസ് ഡിഫേഴ്സ്, രണ്ട് വ്യക്തികൾ തങ്ങളിൽ ബാഹ്യമായിട്ടോ അല്ലാതെയോ സ്വഭാവങ്ങളിലോ ഒക്കെ വ്യത്യാസമുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദെൻ ദെയർ ഷുഡ് ബി സം ഡിഫറൻസസ് ഇൻ ദെയർ DNA സീക്വൻസസ്. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തങ്ങളിൽ തീർച്ചയായിട്ടും പുറമേയും അല്ലാതെയും ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾക്ക് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയിലുള്ള DNA അല്ല ഈ വ്യക്തിയിലുള്ളത്. എന്തായാലും ആ DNAയിൽ കുറച്ച് പോർഷൻസുകളിലെങ്കിലും വ്യത്യാസമുണ്ടാകും. ഇഫ് ടു ഇൻഡിവിജ്വൽസ് ഡിഫർ ദെൻ ദർ DNA സീക്വൻസസ് ഷുഡ് ആൾസോ ബി ഡിഫറൻറ്റ് അറ്റ്ലീസ്റ്റ് അറ്റ് സം പ്ലേസസ്. ഇപ്പം DNA തങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്യത വരുന്നത് ഐഡൻറ്റിക്കൽ ട്വിൻസിലാണ്. അപ്പം അല്ലാതെ നമ്മൾ ഏത് വ്യക്തികൾ തങ്ങളിലെടുത്ത് നോക്കിയാലും തീർച്ചയായിട്ടും രണ്ട് വ്യക്തികൾ തങ്ങളിൽ ഡിഫറൻസുകളുണ്ട്. ആ ഡിഫറൻസുകൾക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ DNAയിലുള്ള ഡിഫറൻസുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കണ്ടെത്തലുകൾ ലെഡ് ടു ദ സെർച്ച് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ കംപ്ലീറ്റ് DNA സീക്വൻസ് ഓഫ് ഹ്യൂമൻ ജീനോം. ദീസ് അസംഷൻസ് ലെഡ് ടു ദ സെർച്ച് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ കംപ്ലീറ്റ് DNA സീക്വൻസ് ഓഫ് ഹ്യൂമൻ ജീനോം. ഇപ്പോൾ ഹ്യൂമൻ ജീനോമിൻ്റെ DNA സീക്വൻസുകൾ പൂർണ്ണമായിട്ടും കണ്ടെത്തണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് ഈ ഒരു കണ്ടെത്തലുകൾ നയിക്കപ്പെട്ടു. വിത്ത് ദ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഇറ്റ് വാസ് പോസിബിൾ ടു ഐസൊലേറ്റ് ആൻഡ് ക്ലോൺ എനി പീസ് ഓഫ് DNA. ജനറ്റിക് എഞ്ചിനീയറിംഗ് കണ്ടുപിടുത്തങ്ങൾ DNA മോളിക്യൂളിനെ കട്ട് ചെയ്യാനും കൂട്ടിയോജിപ്പിക്കാനും ഒക്കെ സാധിക്കുമെന്നും ആ കണ്ടുപിടുത്തങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾ ഇനി പഠിക്കുന്നുണ്ട്. വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഇറ്റ് വാസ് പോസിബിൾ ടു ഐസൊലേറ്റ് ആൻഡ് ക്ലോൺ എനി പീസ് ഓഫ് DNA. DNAയുടെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാനും ആ ഭാഗത്തിനെ വീണ്ടും പുതിയ പുതിയ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലൂടെ നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. അവൈലബിലിറ്റി ഓഫ് സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ടെക്നിക്സ് ഫോർ ഡിറ്റർമിനിങ് DNA സീക്വൻസസ്. എ വെരി അംബീഷ്യസ് പ്രോജക്റ്റ് ഓഫ് സീക്വൻസിങ് ഹ്യൂമൻ ജീനോം വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1990 ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. മനുഷ്യൻ്റെ DNA സീക്വൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനുള്ള ആ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വാസ് കാൾഡ് എ മെഗാ പ്രോജക്റ്റ്. അതൊരു മെഗാ പ്രോജക്റ്റാണ്. എന്തുകൊണ്ടാണ് ഒരു മെഗാ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നത്? നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ലോഗോയാണ്. നമുക്കറിയാം ഹ്യൂമൻ ജീനോമിൽ
ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു നയൻ ബേസ് പെയേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഹാപ്ലോയിഡ് ഡി എൻ എയിൽ 23 ക്രോമസോമുകളിലായിട്ട് 3×10⁻⁹ ബേസ് പെയേഴ്സ് ഉണ്ട്. ഇതിൽ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ചെലവ് എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ അതിൽ അവർ കണക്കാക്കിയത് ഒരു സീക്വൻസ്, ഒരു ജനറ്റിക് സീക്വൻസ് കോഡ് ചെയ്യുവാൻ, അത് ഡീകോഡ് ചെയ്യുവാൻ ആവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് $3 ആണ്. ഫോർ സീക്വൻസിങ് ദ കോസ്റ്റ് ഓഫ് സീക്വൻസിങ് റിക്വയർഡ് ഈസ് $3 പെർ ബേസ് പെയർ. ഒരു ബേസ് പെയർ കോഡ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസ് ഇറ്റ് ഈസ് $3. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് വുഡ് ബി അപ്രോക്സിമേറ്റ്ലി $9 ബില്യൺ. 3×10⁻⁹ ബേസ് പേയേഴ്സിനെയും ഡീകോഡ് ചെയ്ത് രേഖപ്പെടുത്തുവാൻ ആവശ്യമായിട്ട് വരുന്ന ചെലവെന്ന് പറയുന്നത് $9 ബില്യൺ ആണ്. ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം വലിയൊരു തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പറയാം HGP ഇറ്റ് ഈസ് എ മെഗാ പ്രോജക്റ്റ്, ഒരു വലിയ പ്രോജക്റ്റാണ്. ഇനി ഈ പ്രോജക്റ്റിൻ്റെ ഡാറ്റ നമ്മളൊന്ന് ബുക്കിലൊന്ന് സ്റ്റോർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു ബുക്കിലെ ഒരു ഷീറ്റിൽ 1000 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നു. നമുക്കറിയാം ഡി എൻ എയിൽ നൈട്രജൻ ബേസുകൾ അഡിനൈൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നുള്ള നൈട്രജൻ ബേസുകളാണ്. ഇത് ഓരോ ക്രോമസോമിലും ഏത് ക്രമത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ രേഖപ്പെടുത്താനെടുത്ത ബുക്കിൽ ഒരു പേജിൽ നമ്മൾ 1000 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നു. ഒരു ബുക്കിൽ 1000 പേജസും ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ 3×10⁻⁹ ബേസ് പെയേഴ്സിൻ്റെയും രേഖപ്പെടുത്തലുകൾക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 3300 ബുക്കുകളാണ്. അത്രയും ബുക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് രേഖപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇഫ് ദ ഒബ്റ്റെയിൻഡ് സീക്വൻസസ് വെയർ ടു ബി സ്റ്റോർഡ് ഇൻ ടൈപ്ഡ് ഫോം ഇൻ ബുക്സ് ആൻഡ് ഇഫ് ഈച്ച് പേജ് ഓഫ് ദ ബുക്ക് കണ്ടെയ്ൻഡ് 1000 ലെറ്റേഴ്സ്, ഓരോ ബുക്കിലെ ഓരോ പേജും 1000 ലെറ്റേഴ്സ് ഉണ്ട് എങ്കിൽ, ആൻഡ് ഈച്ച് ബുക്ക് കണ്ടെയ്ൻഡ് 1000 പേജസ്, ഓരോ ബുക്കിലും 1000 പേജസ് ഉണ്ടെങ്കിൽ, ദെൻ 3300 സച്ച് ബുക്സ് വുഡ് ബി റിക്വയേർഡ്. എത്ര ബുക്ക് വേണം? 3300 ബുക്ക് വേണം ടു സ്റ്റോർ ദ ഇൻഫർമേഷൻ ഓഫ് ഡി എൻ എ സീക്വൻസ് ഫ്രം എ സിംഗിൾ ഹ്യൂമൻ സെൽ. മനുഷ്യൻ്റെ ഒരു സിംഗിൾ സെല്ലിൽ നിന്നും എടുക്കുന്ന ഡി എൻ എ സീക്വൻസ് രേഖപ്പെടുത്തുവാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 3300 ബുക്സ് ആണ്. ഒരു ബുക്കിൻ്റെ പേജ് എത്രയാ? 1000 പേജസ് ആണ്. അപ്പോൾ നോക്കൂ, എന്തുമാത്രം ഇനോർമസ് ഡേറ്റയാണ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത്. നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ രേഖപ്പെടുത്തലുകൾ നടത്തിയ ബുക്കുകൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. വെൽക്കം കളക്ഷൻ, വെൽക്കം ട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഇനിഷ്യൽ പാർട്ട്ണറായിരുന്നു ബ്രിട്ടനിലെ വെൽക്കം ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ബുക്കുകളാണ് ഈ പിക്ചറിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇനോർമസ് ഡേറ്റ, അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ, അതിനെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ, അതിനെ ഒന്ന് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഹ്യൂമൻലി ഇറ്റ് ഈസ് എ വെരി ഹ്യൂജ് ടാസ്ക്. സോ ഫോർ ദിസ് പർപ്പസ് വി ആർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. High-speed computer devices are used for data storage, retrieval and analysis. ഈ ഡാറ്റയെ സ്റ്റോർ ചെയ്യുവാനും റിട്രീവ് ചെയ്യുവാനും തിരിച്ചെടുക്കുവാനും അനലൈസ് ചെയ്യുവാനും ഹൈ സ്പീഡ് കമ്പ്യൂട്ടർ ഡിവൈസസ് യൂസ് ചെയ്യുന്നു. ദ ഇനോർമസ് എമൗണ്ട് ഓഫ് ഡാറ്റ എക്സ്പെക്റ്റഡ് ടു ബി ജനറേറ്റഡ് ആൾസോ നെസസിറ്റേറ്റഡ് ദ യൂസ് ഓഫ് ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഷണൽ ഡിവൈസസ് ഫോർ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ആൻഡ് അനാലിസിസ്. ഹൈ സ്പീഡ് കമ്പ്യൂട്ടർ ഡിവൈസസ് ആർ നെസസറി. ദ ഹ്യൂമൻ ജീനോ പ്രോജക്റ്റ് വാസ് എ 13-year project. നേരത്തെ സൂചിപ്പിച്ചു 13 വർഷം നീണ്ടുനിന്ന ഒരു പ്രോജക്റ്റാണ്. 1990 ആരംഭിക്കുകയും 2003 ഒഫീഷ്യലി അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് അനൗൺസ് ചെയ്യപ്പെടുകയും ചെയ്ത പ്രോജക്റ്റാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2 ഏജൻസീസാണ്. ഒന്ന് US Department of Energy, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ
ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എനർജിയും അവരുടെ ലോഗോയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് സയൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന അമേരിക്കയിലെ ഈ രണ്ട് സ്ഥാപനങ്ങളാണ് ഈ ഒരു പ്രോജക്റ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫണ്ടിങ് നിർവഹിക്കുന്നത്. ഡ്യൂറിംഗ് ദ ഏർലി ഇയേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ദ വെൽക്കം ട്രസ്റ്റ് യു കെ ബിക്കം എ മേജർ പാർട്ണർ. അപ്പോൾ തുടർന്ന് ഈ പ്രോജക്റ്റ് തുടങ്ങിയ ആദ്യഘട്ടത്തിൽ വെൽക്കം ട്രസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് യു കെയിലെ ബ്രിട്ടനിലെ വെൽക്കം ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനവും ഇതിൻ്റെ പാർട്ണറായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഇവരും പ്രവർത്തിച്ചു. തുടർന്ന് വീണ്ടും ഈ പ്രോജക്റ്റിൽ പങ്കാളികളായിക്കൊണ്ട് ജപ്പാനും ഫ്രാൻസും ജർമ്മനിയും ചൈനയും തുടങ്ങിയ രാജ്യങ്ങളും ഈ പ്രോജക്റ്റിൽ പങ്കാളികളായി. ദ പ്രോജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ 2003. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ ഹ്യൂമൻ ജീനോം കംപ്ലീറ്റായിട്ട് ഹ്യൂമൻ ജീനോം കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തത് 2003. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ കണ്ടെത്തലോടുകൂടെ മനുഷ്യൻ്റെ ജനിതക രഹസ്യം വെളിവായി. ഓരോ ക്രോമസോമിലും എത്ര വീതം നൈട്രജൻ ബേസ് സീക്വൻസ് ഏത് ക്രമത്തിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ നമ്മുടെ സയൻസിൽ പുതിയൊരു ശാസ്ത്രശാഖയ്ക്ക് തുടക്കം കുറിച്ചു. ദാറ്റ് ഈസ് ബയോ ഇൻഫർമാറ്റിക്സ്. മറ്റ് ശാസ്ത്രശാഖകളിലൊക്കെ ഈ ഒരു കണ്ടുപിടുത്തം എത്രത്തോളം പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടെത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ബയോ ഇൻഫർമാറ്റിക്സ് എന്നുള്ള ഒരു ഏരിയ ബയോളജിയിൽ സ്റ്റാർട്ട് ചെയ്തു. HGP വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ റാപ്പിഡ് ഡെവലപ്മെൻ്റ് ഓഫ് എ ന്യൂ ഏരിയ ഇൻ ബയോളജി കാൾഡ് ആസ് ബയോ ഇൻഫർമാറ്റിക്സ്. ഇനി എന്തൊക്കെയാണ് ഗോൾസ് ഓഫ് HGP എന്ന് പരിചയപ്പെടാം. ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഐഡൻറ്റിഫൈ ആൾ ദ അപ്രോക്സിമേറ്റ്ലി 20,000 to 25,000 ജീൻസ് ഇൻ ഹ്യൂമൻ DNA. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആയിരുന്നു മനുഷ്യൻ്റെ DNAയിൽ 20,000 to 25,000 വരെ ജീനുകൾ ഉണ്ടാകാം. അപ്പോൾ അത്രയും ജീനുകളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. രണ്ടാമത്, ഡിറ്റർമൈൻ ദ സീക്വൻസസ് ഓഫ് ദ 3 billion കെമിക്കൽ ബേസ് പെയേഴ്സ് ദാറ്റ് മേക്കപ്പ് ഹ്യൂമൻ DNA. അപ്പോൾ മനുഷ്യരിൽ ഉള്ള 3 billion കെമിക്കൽ ബേസ് പെയേഴ്സിൻ്റെയും കറക്റ്റായിട്ട് അതിനെ സീക്വൻസ് ചെയ്ത് എടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം എന്താണ്? സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ ഇൻ ഡാറ്റാ ബേസസ്. കമ്പ്യൂട്ടറുകളിൽ ഈ ഇൻഫർമേഷൻസ് അത്രയും സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്. ഈ കിട്ടുന്ന ഡാറ്റയെ അനലൈസ് ചെയ്യാനുള്ള ടൂളുകൾ ഡെവലപ്പ് ചെയ്യുക. ട്രാൻസ്ഫർ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ് സച്ച് ആസ് ഇൻഡസ്ട്രീസ്. വ്യാവസായിക ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ഈ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം? ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് ഒരു DNA ചിപ്പാണ്. ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസുകളിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുവാൻ ഉപയോഗിക്കുന്നത് IC ചിപ്പുകളാണ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകളാണ്. ആ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് DNA ചിപ്പുകൾ ഉപയോഗിക്കാം എന്നുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ് സച്ച് ആസ് ഇൻഡസ്ട്രീസ്. അഡ്രസ് ദ എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ദാറ്റ് മേ അറൈസ് ഫ്രം ദി പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള എത്തിക്കലായിട്ടും ലീഗലായിട്ടും സോഷ്യൽ ഇഷ്യൂസും എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ഒരു മനുഷ്യൻ്റെ ജനിതക രഹസ്യം അല്ലെങ്കിൽ DNA ആ കോഡ് ഡീകോഡ് ചെയ്ത് എടുക്കുമ്പോൾ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ സ്വഭാവത്തിൻ്റെ കാര്യത്തിലായിരിക്കും ആയാലും ശാരീരിക സവിശേഷതകളുടെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും അയാളുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യപ്പെടുന്നത് DNAയിൽ നിന്നാണ്. അപ്പോൾ ആ DNAയുടെ കംപ്ലീറ്റ് എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് എന്ന് ഇൻഫർമേഷൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ജനറ്റിക് ഡിസീസുകളുണ്ട്. അപ്പോൾ ആ ജനറ്റിക് ഡിസീസുകൾ ഉണ്ടാക്കുന്ന നൈട്രജൻ ബേസ് സീക്വൻസുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ റിമൂവ് ചെയ്യാം. അതുമായിട്ടുണ്ടാകാവുന്ന മറ്റ് കാര്യങ്ങൾ, ആരുടെയെങ്കിലും കൈവശം ഈ ജനറ്റിക് കോഡ് കിട്ടിയാൽ ആ വ്യക്തി അതിനെ എങ്ങനെയെങ്കിലും മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടോ,
അപ്പം അങ്ങനെ അത്രയും പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ സോഷ്യൽ ഇഷ്യൂസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എത്തിക്സിൻ്റെ എന്തെല്ലാം പ്രോബ്ലംസ് അതിനകത്ത് വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് LC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഹ്യൂമൻ ജീനോ പ്രോജക്റ്റിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? ഐഡൻറ്റിഫൈ ആൾ ദ അപ്രോക്സിമേറ്റ്ലി 20,000 to 25,000 ജീൻസ് ഇൻ ഹ്യൂമൻ DNA. Determine the sequences of the 3 billion chemical base pairs that make up human DNA. Store this information in databases. Improve tools for data analysis. Transfer related technologies to other sectors such as industries. Address the ethical, legal and social issues that may arise from the project. ഇത്രയും ഗോൾസുകളാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഓർഗാനിസംസിൻ്റെ പേരുകൾ പരിചയപ്പെടാം. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഈ ഓർഗാനിസംസിൻ്റെ എല്ലാം DNA ആൾറെഡി സീക്വൻസ് ചെയ്ത് കഴിഞ്ഞതാണ്. മനുഷ്യരിലല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് DNA സീക്വൻസിങ് നടത്തിയിട്ടുള്ള കുറച്ച് ഓർഗാനിസംസിൻ്റെ പേരുകളാണ് ബാക്ടീരിയ, ഈസ്റ്റ്, കേനോ റാബ്ഡിറ്റിസ് എലിഗൻസ്, എ ഫ്രീ ലിവിങ് നോൺ പാത്തോജനിക് നിമറ്റോഡാണ്, ഡ്രോസോഫില ഫ്രൂട്ട് ഫ്ലൈ, പ്ലാന്റ്സിൽ റൈസ് ആൻഡ് അരാബ്ഡോപ്സിസ് എന്ന് പറയുന്ന രണ്ട് പ്ലാന്റുകൾ പിക്ചറിൽ കാണുന്നത് പോലെ. അപ്പം ഇത്രയും ഓർഗാനിസത്തിൻ്റെ DNA ആൾറെഡി സീക്വൻസ് ചെയ്തു. ബാക്ടീരിയ, ഈസ്റ്റ്, കൈനോ റാബ്ഡിറ്റിസ് എലിഗൻസ്, എ ഫ്രീ ലിവിങ് നോൺ പാത്തോജനിക് നിമറ്റോഡ്. നിമറ്റോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈലം അഷൽമിന്തസിനെയാണ് നിമറ്റോഡ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതെല്ലാം മിക്കവാറും എല്ലാം പാരസൈറ്റ്സ് ആണ്. പക്ഷേ ഇത് ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു നോൺ പാത്തോജനിക് നിമറ്റോഡാണ് കൈനോ റാബ്ഡിറ്റിസ് എലിഗൻസ് എന്ന് പറയുന്നത്. ദെൻ ഡ്രോസോഫില ഫ്രൂട്ട് ഫ്ലൈ അറിയാവുന്നതാണ്. പ്ലാന്റ്സിലെ റൈസും അരാബ്ഡോപ്സിസ് എന്ന് പറയുന്ന രണ്ട് പ്ലാന്റ്സിൻ്റെയും DNA ആൾറെഡി സീക്വൻസ് ചെയ്തിട്ടുള്ളവയാണ്. ഇതിൽ ബാക്ടീരിയയിൽ ആദ്യം ഹീമോഫിലസ് ഇൻഫ്ലുവൻസ 1995 അതിന് കംപ്ലീറ്റ് ആയിട്ട് ജീനോം സീക്വൻസ് നടത്തിയതാണ്. ദ ഫസ്റ്റ് ഫ്രീ ലിവിങ് ഓർഗാനിസം ടു ഹാവ് ഇറ്റ്സ് ജീനോം കംപ്ലീറ്റ്ലി സീക്വൻസ്ഡ് വാസ് ദ ബാക്ടീരിയം ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ ആൾറെഡി സീക്വൻസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. 1996 സാക്രോമൈസസ് സെർവീസിയെ, ഈസ്റ്റ്, ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന സാക്രോമൈസസ് സെർവീസിയെ വാസ് ദ ഫസ്റ്റ് യൂക്യാരിയോട്ട് ജീനോം സീക്വൻസ് ടു ബി റിലീസ്ഡ്. യൂക്യാരിയോട്സിൽ ആദ്യമായിട്ട് സീക്വൻസിങ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഓർഗാനിസമാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. സാക്രോമൈസസ് സെർവീസിയെ അഥവാ ബേക്കേഴ്സ് ഈസ്റ്റ് വാസ് ദ ഫസ്റ്റ് യൂക്യാരിയോട്ടിക് ജീനോം സീക്വൻസ് ടു ബി റിലീസ്ഡ്. 1998 ദ ഫസ്റ്റ് ജീനോം സീക്വൻസ് ഫോർ എ മൾട്ടി സെല്ലുലാർ യുക്യാരിയോട്ട് കൈനോ റാബ്ഡിറ്റിസ് എലിഗൻസ് വാസ് റിലീസ്ഡ്. ഇത് നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഫ്രീ ലിവിങ് നിമറ്റോഡ് വേമാണ്. 1998 ആദ്യമായിട്ടാണ് ഒരു യുക്യാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് സീക്വൻസ് റിലീസ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് കൈനോ റാബ്ഡിറ്റിസ് എലിഗൻസ് എന്ന് പറയുന്ന ഓർഗാനിസമാണ്. ഇനി നമുക്ക് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ ഉപയോഗിച്ച മെത്തഡോളജീസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. രണ്ട് മെത്തഡോളജീസാണ് HGP പ്രധാനമായിട്ടും ഉപയോഗിച്ചത്. ഒന്ന് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാക്സ്, സെക്കൻഡ് വൺ സീക്വൻസ് അനോട്ടേഷൻ. ഈ രണ്ട് മെത്തേഡ്സാണ് HGP ഹ്യൂമൻ ജീനോം അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഓരോന്നും എന്താണെന്നുള്ളതൊന്ന് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാക്സ്. ദിസ് മെത്തേഡ് ഫോക്കസ്ഡ് ഓൺ ഐഡൻറ്റിഫൈയിങ് ഓൾ ദ ജീൻസ് ദാറ്റ് എക്സ്പ്രസ്ഡ് ആസ് RNA, റെഫേർഡ് ടു ആസ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാക്സ്. നമുക്കറിയാം DNAയിൽ കോഡിംഗ് സീക്വൻസുകളുമുണ്ട്, നോൺ കോഡിംഗ് സീക്വൻസുകളുമുണ്ട്. കോഡിംഗ് സീക്വൻസിനെയാണ് നമ്മൾ എക്സോൺസ് എന്ന് വിളിക്കുന്നത്, നോൺ കോഡിംഗ് സീക്വൻസിനെ നമ്മൾ ഇൻട്രോൺസ് എന്ന് വിളിക്കും. ഇതിൽ MRNAയിൽ നിന്നും നോൺ കോഡിംഗ് സീക്വൻസിനെ റിമൂവ് ചെയ്തിട്ട്
കോഡിംഗ് സീക്വൻസിനെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രോസസ്സുണ്ട്. RNA സ്പ്ലൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഫോക്കസ്ഡ് ഓൺ ഐഡൻറ്റിഫൈയിങ് ഓൾ ദ ജീൻസ് ദാറ്റ് എക്സ്പ്രസ്ഡ് ആസ് RNA. RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യപ്പെട്ട എല്ലാ ജീനുകളെയും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഒരു മെത്തേഡ്. ഇപ്പോൾ നോൺ കോഡിംഗ് സീക്വൻസും ഒഴിവാക്കിയിട്ട് കോഡിംഗ് സീക്വൻസുകളെ മാത്രം കണ്ടെത്തുക എന്നുള്ളതാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാക്സിൻ്റെ മെത്തേഡ്. ഐഡൻറ്റിഫൈ ഓൾ ദ ജീൻസ് ദാറ്റ് എക്സ്പ്രസ്ഡ് ആസ് RNA. ഇനി സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയുന്നത് രണ്ടിനെയും കണ്ടെത്തുക, നോൺ കോഡിംഗ് സീക്വൻസിനെയും കണ്ടെത്തുക, കോഡിംഗ് സീക്വൻസിനെയും കണ്ടെത്തുക. ദാറ്റ് ഈസ് ദ സീക്വൻസിങ് ദ ഹോൾ സെറ്റ് ഓഫ് ജീനോ ദാറ്റ് കണ്ടെയ്ൻഡ് ഓൾ ദ കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് സീക്വൻസീസ് റെഫേർഡ് ടു ആസ് സീക്വൻസ് അനോട്ടേഷൻ. ഇപ്പോൾ ഒരു മെത്തേഡിൽ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാക്സിൽ കോഡിംഗ് സീക്വൻസിനെ മാത്രം കണ്ടെത്തുന്നു, സീക്വൻസ് അനോട്ടേഷൻ എന്ന മെത്തേഡിൽ കോഡിംഗ് സീക്വൻസിനെയും നോൺ കോഡിംഗ് സീക്വൻസിനെയും കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ രണ്ട് മെത്തേഡ്സും ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ അവലംബിച്ചിരുന്നു. ഫോർ സീക്വൻസിങ് ദ ടോട്ടൽ DNA ഫ്രം എ സെൽ ഈസ് ഐസൊലേറ്റഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു റാൻഡം ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് റിലേറ്റീവ്ലി സ്മാളർ സൈസ്. ഇപ്പോൾ മനുഷ്യൻ്റെ ഹ്യൂമൻ ജീനോമിൽ ഈ ക്രോമസോം 46 ക്രോമസോം ഉണ്ടെന്നുള്ളതറിയാം. അപ്പോൾ ഈ ക്രോമസോമുകളിൽ നിന്നും DNAയെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പണി. സെല്ലിൽ നിന്നും സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസ് ഉണ്ട്, ക്രോമസോംസിലാണ് DNA ഇരിക്കുന്നത്. ഈ DNA മൊത്തം ഐസൊലേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇതിനെ സ്മാൾ ഫ്രാഗ്മെൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. DNAയെ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെൻസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈമാണ് ഈ കട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. ബയോളജിക്കൽ സിസേഴ്സ് എന്നറിയപ്പെടുന്ന എൻസൈം, ഈ എൻസൈം ഉപയോഗിച്ചിട്ട് DNAയെ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെൻസാക്കി കട്ട് ചെയ്തെടുക്കുന്നു. അതാണ് അതിൽ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ്. ഫോർ സീക്വൻസിങ് ദ ടോട്ടൽ DNA ഫ്രം ദ സെൽ ഈസ് ഐസൊലേറ്റഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു റാൻഡം ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് റിലേറ്റീവ്ലി സ്മാളർ സൈസസ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNAയെ അടുത്ത് ക്ലോൺ ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത പ്രോസസ്സ്. ക്ലോൺഡ് ഇൻ സ്യൂട്ടബിൾ ഹോസ്റ്റ് യൂസിങ് സ്പെഷ്യലൈസ്ഡ് വെക്ടേഴ്സ്. ഇപ്പോൾ ചില ബാക്ടീരിയൽ വെക്ടേഴ്സാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യുന്നത് ഈ സെല്ലിൽ നിന്നും DNAയെ എന്ത് ചെയ്യുന്നു, ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. DNAയെ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് DNAയെ കുഞ്ഞു കുഞ്ഞ് ഫ്രാഗ്മെൻസാക്കി മാറ്റുന്നു. അപ്പോൾ ആ ഫ്രാഗ്മെൻസാക്കി മാറ്റുന്ന ഫ്രാഗ്മെൻസിനെ അടുത്തെന്ത് ചെയ്യുന്നു, ക്ലോണിങ്ങിന് വിധേയമാക്കുന്നു. അപ്പോൾ ആ ക്ലോണിങ്ങിന് വേണ്ടി നമ്മൾ ബാക്ടീരിയൽ വെക്ടേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. ബാക്ടീരിയയുടെ സ്ട്രക്ചറിൽ അറിയാം, ഒരു ജനറ്റിക് DNAയെ കൂടാതെ, ജീനോമിക് DNAയെ കൂടാതെ ഒരു സർക്കുലാർ DNA കൂടെ ബാക്ടീരിയത്തിലുണ്ട്. പ്ലാസ്മിഡ് DNA എന്നാണ് നമ്മളതിനെ പേര് വിളിക്കുന്നത്, പ്ലാസ്മിഡ് DNA. ഈ പ്ലാസ്മിഡ് DNAയെ ബാക്ടീരിയത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഇതെടുത്തിട്ട് ഇതിനെന്ത് ചെയ്യുക, ഒരു പ്രത്യേക സൈറ്റിൽ അതിനെ കട്ട് ചെയ്യുന്നു. പാലിൻഡ്രോമിക് സീക്വൻസ് എന്നൊക്കെ നിങ്ങളത് പഠിക്കുന്നുണ്ട്. കട്ട് പ്ലാസ്മിഡ് വിത്ത് എൻസൈം, എൻസൈം വെച്ച് ഇതിനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞ DNA ഫ്രാഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഈ പ്ലാസ്മിഡ് DNAയിലേക്ക് കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പണി. ഈ പ്ലാസ്മിഡ് DNAയിൽ കമ്പൈൻ ടാർഗറ്റഡ് ഫ്രാഗ്മെൻ്റ് ആൻഡ് പ്ലാസ്മിഡ് DNA. ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് DNAയിൽ മനുഷ്യൻ്റെ DNAയെ കൂട്ടിച്ചേർക്കുന്നു. മനുഷ്യൻ്റെ DNAയുടെ ഒരു ചെറിയ ഫ്രാഗ്മെൻറ്റ് ഇതിൽ കൂട്ടിച്ചേർക്കുന്നു. കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ പ്ലാസ്മിഡ് DNAയുടെ ഭാഗമായിട്ട് ഈ മനുഷ്യൻ്റെ DNA ഹ്യൂമൻ DNA മാറുന്നു. നൗ ദിസ് വെക്ടർ DNA ഈസ് കാൾഡ് ആസ് BAC, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് BAC, ബാക്ക്. അപ്പോൾ ഇവിടെ പ്ലാസ്മിഡ് DNAയിൽ മനുഷ്യൻ്റെ DNA ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എന്ത് പേരിൽ വേണമെങ്കിൽ വിളിക്കാം, ഈ വെക്ടറിനെ ബാക്ക് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇവിടെ നമ്മൾ ക്ലോണിങ്ങിന് വേണ്ടി വെക്ടറായിട്ട് ബാക്ടീരിയ ഉപയോഗിച്ചു. ബാക്ടീരിയയുടെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്റ്റ് ആണെങ്കിൽ ഇതിനെ എന്ത് പേരിൽ വിളിക്കാം, യാക്ക്. ദാറ്റ് ഈസ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന പേരിൽ വിളിക്കാം.
ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു എന്താണ് പ്ലാസ്മിഡ് ഡി എൻ എയിൽ ബാക്ടീരിയയിലെ ഡി എൻ എയിൽ മനുഷ്യൻ്റെ ഡി എൻ എ കൂടെ കൂട്ടിച്ചേർത്തു. ഇനി അടുത്ത് എന്താ ചെയ്യുക? ഇതിനെ ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് കടത്തിവിടുക. ട്രാൻസ്ഫർമേഷൻ പ്രോസസ്സ് വഴി ബാക്ടീരിയയ്ക്കകത്തേക്ക് പ്ലാസ്മിഡ് ഡി എൻ എയെ കടത്തിവിടുക. ട്രാൻസ്ഫർമേഷനൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഗ്രിഫിത്ത് ട്രാൻസ്ഫർമേഷൻ എക്സ്പെരിമെൻറ്റിലും ഹെർഷേ ചേസ് എക്സ്പെരിമെൻറ്റിലുമൊക്കെ എങ്ങനെ നമുക്ക് ഡി എൻ എ അകത്തേക്ക് കടത്തിവിടാമെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ബാക്ടീരിയ ഡി എൻ എയുടെ കൂടെ മനുഷ്യൻ്റെ ഡി എൻ എയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇനി ഈ ഡി എൻ എയുടെ കുറേ കോപ്പീസ് എടുക്കുക, അതാണ് ക്ലോണിങ്. ക്ലോണിങ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡി എൻ എയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് ബാക്ടീരിയ, ഈ കോളി ബാക്ടീരിയയൊക്കെ വിത്തിൻ 20 മിനിറ്റ്സിൽ അത് സെൽ ഡിവിഷൻ നടക്കുന്നതാണ്. അപ്പോൾ ഈ ഡി എൻ എയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്കിവിടെ കിട്ടുന്നു. ദ ക്ലോണിങ് റിസൾട്ടഡ് ഇൻ ടു ആംപ്ലിഫിക്കേഷൻ ഓഫ് ഈച്ച് പീസ് ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ സീക്വൻസിങ്. അപ്പോൾ ഈ ഒരു ഡി എൻ എ ഫ്രാഗ്മെൻസിൽ കൂടെ എന്ത് കിട്ടുന്നു? ഒരുപാട് കോപ്പീസ് ഹ്യൂമൻ ഡി എൻ എ കിട്ടുന്നു. അത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് എണ്ണത്തിൽ കൂടുതൽ കിട്ടുന്നു. അത് വെച്ച് സീക്വൻസിങ് മോർ ഈസി ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ക്ലോണിങ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ദ ഫ്രാഗ്മെൻറ്റ്സ് വെയർ സീക്വൻസ്ഡ് യൂസിങ് ഓട്ടോമേറ്റഡ് ഡി എൻ എ സീക്വൻസസ് ദാറ്റ് വർക്ക്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എ മെത്തേഡ് ഡെവലപ്ഡ് ബൈ ഫ്രെഡറിക് സാം. അപ്പോൾ ഇങ്ങനെ ക്ലോൺ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രാഗ്മെൻസിനെ അത് സീക്വൻസ് ചെയ്യണമെങ്കിൽ ഓരോ ക്ലോണിങ് ചെയ്തെടുത്ത ഓരോ പീസ് ഓഫ് ഡി എൻ എയിലും ഏതൊക്കെയാണ് നൈട്രജൻ ബേസുകൾസ്, എങ്ങനെ അത് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്താൻ മെഷീൻസ് ഉണ്ട്, മെഷീനറി ഉണ്ട്. ആ മെഷീനറി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന ഫ്രെഡറിക് സാംഗർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഓട്ടോമേറ്റഡ് ഡി എൻ എ സീക്വൻസേഴ്സ് ആണ്. അപ്പോൾ ഈ സീക്വൻസേഴ്സിലേക്ക് നമ്മൾ ഈ ഡി എൻ എ ഫ്രാഗ്മെൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന കമ്പ്യൂട്ടർ ഡാറ്റ ഔട്ട്പുട്ട് വഴി ആ കൊടുത്ത ഫ്രാഗ്മെൻറ്റിലെ അഡിനെയിൻ, ഗ്വാനെയിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നീ പറയുന്ന ഈ നൈട്രജൻ ബേസുകൾ ഏത് ക്രമത്തിലാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ സാധിക്കും. ദ ഫ്രാഗ്മെൻറ്റ്സ് വെയർ സീക്വൻസ്ഡ് യൂസിങ് ഓട്ടോമേറ്റഡ് ഡി എൻ എ സീക്വൻസസ് ദാറ്റ് വർക്ക്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എ മെത്തേഡ് ഡെവലപ്ഡ് ബൈ ഫ്രെഡറിക് സാംഗർ. അപ്പോൾ ഇതിൽ നിന്നും അടുത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? എങ്ങനെയാണ് ഈ ഡി എൻ എ സീക്വൻസ് ക്രോമസോമിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ ക്രോമസോമുകളിൽ ഡി എൻ എ ഫ്രാഗ്മെൻസുകളിൽ എങ്ങനെ ഈ ഓരോ ഡി എൻ എ സീക്വൻസും അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ ഒരു ഓട്ടോമേറ്റഡ് ഡി എൻ എ സീക്വൻസേഴ്സ് നമുക്ക് കാണിച്ചു തരും. ദീസ് സീക്വൻസസ് വെയർ ദെൻ അറേഞ്ച്ഡ് ബേസ്ഡ് ഓൺ സം ഓവർലാപ്പിംഗ് റീജിയൻസ് പ്രസൻറ്റ് ഇൻ ദം. അപ്പോൾ ഒരുപോലത്തെ ഡി എൻ എ ഫ്രാഗ്മെൻസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരേ നൈട്രജൻ ബേസ് വരുന്ന റീജിയൻസിലെത്തുമ്പോൾ ഓവർലാപ്പിംഗ് നടക്കും. ഒരേ നൈട്രജൻ ബേസുകൾ അത്തരം ഓവർലാപ്പിംഗ് റീജിയൻസിനെ കണ്ടെത്തിയിട്ട് ഈ ഫ്രാഗ്മെൻസിനെ സീക്വൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡ് തീർച്ചയായിട്ടും മനുഷ്യർക്ക് മനുഷ്യസാധ്യമായിട്ടുള്ള ഒരു പ്രോസസ്സല്ല. പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുവെങ്കിലും ഇത് ഹ്യൂജ് നമ്പേഴ്സ് വരുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഇത് നമുക്ക് ഹ്യൂമൻലി നോട്ട് പോസിബിൾ. സോ കമ്പ്യൂട്ടർ ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ ദിസ് അനാലിസിസ് ഓഫ് ദ ഡാറ്റ. ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനായിട്ട് കമ്പ്യൂട്ടർ ഡിവൈസസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് സീക്വൻസസ് വെയർ സബ്സീക്വൻ്റ്ലി അനോട്ടേറ്റഡ് ആൻഡ് വെയർ അസൈൻഡ് ടു ഈച്ച് ക്രോമസോംസ്. ഓരോ ക്രോമസോമിനും ഏതൊക്കെയാണ് ആ സീക്വൻസ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കി കണ്ടെത്തി രേഖപ്പെടുത്തൽ വരുത്തുന്നു. ദ സീക്വൻസ് ഓഫ് ക്രോമസോം 1 വാസ് കംപ്ലീറ്റഡ് ഓൺലി ഇൻ May 2006. നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് 2003 ഒഫീഷ്യലി കംപ്ലീറ്റ് ചെയ്തു എന്ന് അനൗൺസ് ചെയ്തുവെങ്കിലും അതിൻ്റെ ഡ്രാഫ്റ്റാണ് ആ സമയത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. കംപ്ലീറ്റ് ആയത് 2006. ക്രോമസോം 1 ലാസ്റ്റിൽ പൂർത്തിയായ ക്രോമസോംസ് സീക്വൻസ് ചെയ്ത് പൂർത്തിയായ ലാസ്റ്റിൽ പൂർത്തിയായ ക്രോമസോം. നമുക്ക് ആക്ച്വലി പൂർത്തിയാക്കേണ്ടത് 24 ക്രോമസോംസ് ഉണ്ട്. 22 ഓട്ടോസോംസും എക്സ് ക്രോമസോംസും ഉണ്ട്, വൈ ക്രോമസോംസും ഉണ്ട്. അപ്പോൾ അതിൽ ലാസ്റ്റിൽ ക്രോമസോം 1 ഏറ്റവും അവസാനമായിട്ട് സീക്വൻസ് ചെയ്ത് പൂർത്തിയാക്കിയ ക്രോമസോം എന്ന് പറയുന്നത് ക്രോമസോം നമ്പർ 1. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സും
ഫ്യൂച്ചർ ചലഞ്ചസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ലെസൺസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ബയോളജി ക്ലാസ്സസ്. താങ്ക് യു.